റഷ്യൻ സേന യുക്രൈനിൽ അണുബോംബിട്ടാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം സാക്ഷാൽ അമേരിക്കയ്ക്ക് മാത്രമായിരിക്കും കാരണം യുക്രൈൻ റഷ്യ നേരിട്ടുള്ള പോരാട്ടത്തെ തുടക്കം മുതൽ വഴിതിരിച്ചുവിട്ട് റഷ്യയെ ലോകത്തിന് മുന്നിൽ നാണം കെടുത്താൻ ശ്രമിക്കുന്നത് അമേരിക്കയാണ് റഷ്യൻ സേന പിടിച്ചെടുത്ത സ്ഥലങ്ങളിൽ പോലും യുക്രൈൻ സൈന്യം തിരിച്ചടിക്കുന്നത് അമേരിക്ക നൽകിയ ടെക്നോളജി ഉപയോഗപ്പെടുത്തിയാണ് ബഹിരാകാശത്തു നിന്നുള്ള ആയിരക്കണക്കിന് കൊമേഴ്ഷ്യൽ സാറ്റലൈറ്റ് ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ച് അമേരിക്കയും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും റഷ്യൻ സൈന്യം നീങ്ങുന്നത് സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങളാണ് യുക്രൈൻ സേനയ്ക്ക് നൽകുന്നത് ഈ വിവരങ്ങൾ ഉപയോഗിച്ച് റഷ്യൻ സേനയെ ലക്ഷ്യമാക്കി അമേരിക്കയുടെ ഹൈമാസ് പോലുള്ള ആധുനിക മിസൈലുകളാണ് യുക്രൈൻ സേന ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അമേരിക്കയുടെ ചതിപ്രയോഗത്തിൽ സ്വന്തം സൈനികർ പിടഞ്ഞു വീഴുന്നത് ഒരു രാഷ്ട്രത്തലവനും നോക്കി നിൽക്കുകയില്ല റഷ്യയും യുക്രൈനും എന്ന സ്ഥിതിയിൽ നിന്നും റഷ്യയും അമേരിക്കൻ ചേരിയും എന്ന നിലയിലേക്ക് ഈ യുദ്ധം മാറിക്കഴിഞ്ഞു റഷ്യക്കെതിരെ ടെക്നോളജിയും ആധുനിക ആയുധങ്ങളും പണവും തന്ത്രങ്ങളുമെല്ലാം നൽകുന്നത് നാറ്റോ സഖ്യവും യൂറോപ്യൻ രാജ്യങ്ങളുമാണ് ലോകത്തെ മറ്റൊരു രാജ്യത്തെയും ഇതുപോലെ ഈ രാജ്യങ്ങൾ സഹായിച്ചിട്ടില്ല റഷ്യയെ നശിപ്പിക്കാനാണ് സകല പിന്തിരിപ്പൻ ശക്തികളും ഒന്നിച്ചിരിക്കുന്നത് ഇത്തരമൊരു സാഹചര്യത്തിലാണ് റഷ്യ യുക്രൈനിൽ അണുബോംബ് വർഷിക്കാൻ സാധ്യതയുണ്ടെന്ന അഭ്യൂഹം ശക്തമായിരിക്കുന്നത് റഷ്യ യുക്രൈൻ യുദ്ധം പ്രയോജിച്ച അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ തന്നെയാണ് റഷ്യ ആണവായുധം പ്രയോഗിക്കാൻ സാധ്യതയുണ്ടെന്ന് ലോകത്തിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് CIA റിപ്പോർട്ട് മുൻനിർത്തിയാണ് ഈ പ്രതികരണം ലോകത്ത് ആദ്യമായി അണുബോംബിട്ട ചരിത്രമുള്ള രാജ്യത്തിന്റെ തലവനാണ് റഷ്യ അത് പ്രയോഗിക്കുമെന്ന് ഇപ്പോൾ ആശങ്കപ്പെടുന്നത് എല്ലാം വരുത്തിവെച്ചിട്ട് ഒടുവിൽ ആശങ്കപ്പെട്ടിട്ട് ഒരു കാര്യവുമില്ല ഈ യുദ്ധത്തിന്റെ തുടക്കവും അമേരിക്കൻ നിലപാട് മൂലം ഉണ്ടായിട്ടുള്ളതാണ് പഴയ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായ യുക്രൈനെ അമേരിക്കൻ ചേരിയുടെ സൈനിക രൂപമായ നാറ്റോയിൽ ചേർക്കാൻ നീക്കം നടത്തിയതാണ് റഷ്യയെ പ്രകോപിപ്പിച്ചിരിക്കുന്നത് യുക്രൈൻ പ്രസിഡന്റും അമേരിക്കൻ പ്രസിഡന്റുമാണ് ഇതിനുവേണ്ടി ചരട് വലിച്ചിരിക്കുന്നത് നാറ്റോയിൽ യുക്രൈൻ അംഗമായാൽ റഷ്യയ്ക്ക് ഭീഷണിയായി യുക്രൈനിൽ മിസൈലുകൾ വിന്യസിക്കാനും സൈനിക ക്യാമ്പ് ആരംഭിക്കാനും അമേരിക്കയ്ക്ക് കഴിയും റഷ്യയെ ചൊടിപ്പിച്ചതും ഇതുതന്നെയാണ് നാറ്റോയിൽ ചേരില്ലെന്ന് യുക്രൈൻ വ്യക്തമാക്കിയിരുന്നെങ്കിൽ ഈ യുദ്ധം തന്നെ ഉണ്ടാകില്ലായിരുന്നു എന്നാൽ യുക്രൈൻ പ്രസിഡന്റ് അതിന് തയ്യാറായിരുന്നില്ല അമേരിക്കൻ ചേരിക്കൊപ്പം നിന്ന് റഷ്യയെ വെല്ലുവിളിക്കുകയാണ് ആ രാജ്യം ചെയ്തത് ഇതിനുള്ള മറുപടിയായാണ് റഷ്യൻ സൈന്യം യുക്രൈനിൽ ഇരച്ചു കയറിയത് ഈ നിമിഷത്തിലും യുക്രൈനുമായി ഒരു യുദ്ധം റഷ്യ പ്രഖ്യാപിച്ചിട്ടില്ല പ്രത്യേക സൈനിക നടപടി എന്ന് മാത്രമാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് യുദ്ധം എന്ന വാക്ക് റഷ്യ പ്രഖ്യാപിക്കുന്ന നിമിഷം തന്നെ ഈ യുദ്ധവും തീരും അക്കാര്യത്തിൽ അമേരിക്കയ്ക്ക് പോലും സംശയം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല അമേരിക്കയുടെ ഏത് പ്രതിരോധ കോട്ടകളെയും തകർത്ത് ലക്ഷ്യം കാണാൻ ശേഷിയുള്ള സാത്താൻ ഉൾപ്പെടെയുള്ള അനവധി ആയുധങ്ങളാണ് റഷ്യയിലുള്ളത് അവർ അത് പ്രയോഗിച്ചു തുടങ്ങിയാൽ പിന്നെ പിടിച്ചു നിൽക്കാൻ അമേരിക്കൻ ചേരിക്ക് കഴിഞ്ഞെന്ന് വരികയില്ല ലോകത്ത് ഏറ്റവും കൂടുതൽ രാജ്യങ്ങളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയതും ലക്ഷക്കണക്കിന് ജനങ്ങളെ കൊന്നൊടുക്കിയതും അമേരിക്കയാണ് ആ അമേരിക്ക സമാധാനത്തിന്റെ വെള്ളരിപ്രാവാൻ ശ്രമിച്ചാൽ ലോകരാജ്യങ്ങൾ അത് വകവെച്ചു കൊടുക്കുകയില്ല ഏത് തുലാസിൽ അളന്നാലും ലോക ജനസംഖ്യയിൽ ഭൂരിപക്ഷവും റഷ്യൻ നിലപാടിനെ തന്നെയാണ് പിന്തുണയ്ക്കുന്നത് ഇന്ത്യക്കും കഴിഞ്ഞ കാലങ്ങൾ മറന്ന് ഒരു നിലപാട് സ്വീകരിക്കാൻ കഴിയുകയില്ല ഇന്ത്യയെ സഹായിച്ച ചരിത്രം മാത്രമേ റഷ്യയ്ക്കും അതിന്റെ പഴയ രൂപമായ സോവിയറ്റ് യൂണിയനുമുള്ളൂ എന്നാൽ അമേരിക്കയുടെ ചരിത്രം അതല്ല വഞ്ചനയുടെ ചരിത്രമാണ് ഇന്ത്യ പാക് സംഘർഷങ്ങളിൽ പാകിസ്ഥാനൊപ്പം നിന്ന ചരിത്രമാണ് അമേരിക്കയ്ക്കുള്ളത് എന്തിനേറെ കാർഗിൽ യുദ്ധത്തിൽ പോലും ലോകം അത് കണ്ടതാണ് കാർഗിൽ യുദ്ധത്തിനിടെ അത്യാധുനിക ടെക്നോളജി തേടി ഇന്ത്യ അലയാത്ത ഇടങ്ങളുണ്ടായിരുന്നില്ല മുൻനിര പ്രതിരോധ ടെക്നോളജി കൈവശമുള്ള അമേരിക്ക സഹായിക്കില്ലെന്ന് തുറന്നടിച്ചാണ് പറഞ്ഞത് ഈ ഘട്ടത്തിൽ സഹായങ്ങളെല്ലാം നൽകി ഇന്ത്യക്ക് വിജയം വാങ്ങിത്തരാൻ മുന്നിൽ നിന്നത് ഇസ്രായേലാണ് ഇന്ത്യൻ വ്യോമസേനയുടെ പോർ വിമാനങ്ങളായ MiG-27ഉം MiG-21ഉം കാർഗിലിന്റെ ഉയരമുള്ള സ്ഥലങ്ങളിൽ നിക്ഷേപിച്ച ബോംബുകൾ ലക്ഷ്യത്തിലെത്താത്ത സാഹചര്യമാണ് ഉണ്ടായിരുന്നത് കൂടുതൽ താഴേക്ക് പറന്നു ബോംബിടാൻ ശ്രമിച്ചാൽ പാക് സൈന്യത്തിന്റെ മിസൈലുകളുടെ പരിധിക്കുള്ളിലാകും എന്നതും വലിയ ഭീഷണിയായി ഇത്തരത്തിൽ അശ്രദ്ധയോടെ പറന്ന ഒരു MiG-21 പോർ വിമാനവും മറ്റൊരു MI-17 ഹെലികോപ്റ്ററും പാകിസ്ഥാൻ വെടിവെച്ചിട്ടതും നാം ഓർക്കണം ആ ദുരന്തത്തിൽ മാത്രം 5 എയർഫോഴ്സ് ഉദ്യോഗസ്ഥരെയാണ് ഇന്ത്യക്ക് നഷ്ടമായിരുന്നത് ഇതോടെയാണ് ഇന്ത്യൻ വ്യോമസേന മറ്റു വഴികളെ കുറിച്ച് ആലോചിച്ചത് ഇത് ഒടുവിൽ കലാശിച്ചത് മിറാഷ് പോർ വിമാനങ്ങളിൽ ഇസ്രായേലിന്റെ രഹസ്യ ടെക്കിറ്റ് ഘടിപ്പിക്കാൻ തീരുമാനിക്കുന്നതിലാണ് ലൈറ്റനിംഗ് ലേസർ ഡെസിഗ്നേറ്റർ പോർട്ട് എന്ന ഉപകരണമാണ് മിറാഷ് പോർ വിമാനങ്ങളിൽ ഘടിപ്പിച്ചിരുന്നത് കൃത്യമായ സ്ഥലങ്ങൾ കണ്ടെത്താൻ ഈ സംവിധാനത്തിലെ ലേസർ ബീമുകൾക്ക് സാധിച്ചത് പിന്നീട് യുദ്ധത്തിന്റെ ഗതിയെ തന്നെയാണ് മാറ്റിമറിച്ചിരുന്നത് ലേസർ ബീമുകൾ തെളിയിച്ച പാതയിലൂടെ ഗൈഡഡ് ബോംബുകൾ കുതിച്ച് ആക്രമണം നടത്തിയപ്പോൾ പാകിസ്ഥാന്റെ കണക്കുകൂട്ടലുകളാണ് തെറ്റിപ്പോയത് കാർഗിൽ കുന്നുകളിൽ ബുദ്ധിമുട്ടേറിയ സ്ഥലങ്ങളിൽ പോലും അതിസൂക്ഷ്മതയോടെയാണ് ഇന്ത്യൻ പോർ വിമാനങ്ങൾ ബോംബുകൾ വർഷിച്ചിരുന്നത് 1999 June 24 ടൈഗർ ഹില്ലിൽ പാകിസ്ഥാൻ സേനകൾ തമ്പടിച്ച പ്രദേശത്തിനുമേൽ മിറാഷിൽ സഞ്ചരിച്ചാണ് കമാൻഡർ രഘുനാഥ്
കമ്പ്യാർ ലൈറ്റനിംഗ് കോഡ് ഉപയോഗിച്ച് അദൃശ്യ അടയാളം ഇട്ടിരുന്നത്. തുടർന്ന് തൊട്ടുപിന്നാലെ കുതിച്ചു പാഞ്ഞ ബോംബ് നിമിഷങ്ങൾക്കകമാണ് പാക് സൈനിക താവളങ്ങൾ തരിപ്പണമാക്കിയിരുന്നത്. ഇന്ത്യൻ വ്യോമസേന ആദ്യമായി നടത്തിയ ലേസർ നിയന്ത്രിത ബോംബിംഗും ഇതുതന്നെയായിരുന്നു. പിന്നീട് ബാലാകോട്ട് മിന്നൽ ആക്രമണത്തിലും ഇന്ത്യ ഇത്തരം ബോംബുകൾ പ്രയോഗിക്കുകയുണ്ടായി. കാർഗിൽ യുദ്ധത്തിൽ ഏറ്റവും നിർണായക സമയത്താണ് ഇസ്രായേൽ ഇന്ത്യയെ സഹായിച്ചിരുന്നത്. ഇസ്രായേലിന്റെ സാങ്കേതിക വിദഗ്ധരും ഇന്ത്യൻ എയർഫോഴ്സിന്റെ സാങ്കേതിക വിദഗ്ധരും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാണ് കാർഗിലിൽ കൃത്യമായി ബോംബുകൾ വീഴ്ത്തിയിരുന്നത്. അന്ന് ഇന്ത്യയെ കൈവിട്ട അമേരിക്കയാണ് ഇപ്പോൾ യുക്രൈന് ടെക്നോളജി നൽകി റഷ്യൻ സൈന്യത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഒളിച്ചിരുന്ന് ചതിക്കുന്നവന്റെ തന്ത്രമാണിത്. റഷ്യ നേർക്കുനേരെയാണ് പൊരുതുന്നത്. അമേരിക്ക മറ്റു രാജ്യങ്ങളിൽ ചെയ്തതുപോലെ പുഴുക്കളെ പോലെ അവർ മനുഷ്യരെ കൊന്നുതള്ളിയിട്ടില്ല. പുതിയ കാലത്ത് റഷ്യ അല്ലാതെ മറ്റൊരു രാജ്യവും സ്വന്തം സൈന്യത്തെ മറ്റൊരു രാജ്യത്തെ ചതിക്കുഴിയിലേക്ക് പറഞ്ഞയക്കുകയില്ല. പരമാവധി മരണങ്ങൾ ഒഴിവാക്കാനാണ് റഷ്യ യുദ്ധത്തിന് പകരം പ്രത്യേക സൈനിക നടപടി സ്വീകരിച്ചിരിക്കുന്നത്. റഷ്യയുടെ സ്ഥാനത്ത് അമേരിക്ക ആയിരുന്നെങ്കിൽ എപ്പോഴേ അണുബോംബിട്ട് അവർ ലക്ഷ്യം നേടുമായിരുന്നു. ഇവിടെയാണ് നാം റഷ്യയുടെയും അമേരിക്കയുടെയും നിലപാടുകളെ വിലയിരുത്തേണ്ടത്. റഷ്യ യുക്രൈനിൽ അണുബോംബിടണമെന്ന് ആഗ്രഹിക്കുന്നത് എന്തായാലും റഷ്യൻ ജനതയായിരിക്കില്ല, അമേരിക്കൻ ചേരിയായിരിക്കും യഥാർത്ഥത്തിൽ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടാവുക. ലോകത്തിന്റെ വികാരം റഷ്യക്കെതിരെ തിരിക്കാനുള്ള ബോധപൂർവമായ നീക്കമാണിത്. അതിനുവേണ്ടിയാണ് യുക്രൈന് ടെക്നോളജിയും ആയുധങ്ങളും നൽകി അവർ റഷ്യയെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. ഇനി എന്ത് സംഭവിക്കും എന്നത് നമ്മുടെ ചിന്തകൾക്കും അപ്പുറമുള്ള കാര്യമാണ്. മഹാദുരന്തങ്ങൾ ഉണ്ടാവരുത് എന്ന് ആഗ്രഹിക്കാൻ മാത്രമേ ഈ ഘട്ടത്തിൽ നമുക്കും കഴിയുകയുള്ളൂ.